പ്രവാചന പുസ്തകത്തിൽ 57-ാമത്തെ അധ്യായത്തിൽ 20-ഉം 21-ഉം തിരുവചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ദുഷ്ടന്റെ ഹൃദയം പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്, അതിന് ഒരിക്കലും ശാന്തമാകാൻ ആവുകയില്ല. അതിലെ ജലം ചെളിയും മാലിന്യങ്ങളും അടിച്ചു കയറ്റുന്നു. എന്റെ ദൈവം പറയുന്നു, ദുഷ്ടന് സമാധാനം ഉണ്ടാവുകയില്ല. നമ്മളെല്ലാവരും സമാധാനം ആഗ്രഹിക്കുകയും കാംക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. ഇന്ന് ലോകം തേടുന്നതും സമാധാനമാണ്, വ്യക്തികൾ തേടുന്ന സമാധാനമാണ്, കുടുംബം തേടുന്നതും സമാധാനമാണ്. പല കുടുംബങ്ങളിലും ചെല്ലുമ്പോൾ കുടുംബത്തിലുള്ളവരുടെ പരാതിയാണ് കുടുംബത്തിൽ സമാധാനമില്ല. വ്യക്തിപരമായി പലരും സംസാരിക്കാനായിട്ട് വരുമ്പോൾ അവർ പറയുന്നതും സമാധാനത്തോടുകൂടി കിടന്നുറങ്ങിയിട്ട് ദിവസങ്ങളേറെയായി എന്നാണ്. ഇന്ന് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധഭീഷണിയിൽ ആയിരിക്കുന്നു. അവിടെയും നമുക്ക് നഷ്ടമാകുന്നത് ലോക സമാധാനമാണ്. എന്നാൽ ഈ സമാധാനം നമുക്ക് നൽകുന്നത് കർത്താവാണ്. ശത്രുതയുടെ മതിൽക്കെട്ടുകൾ തകർത്തുകൊണ്ട് സ്നേഹത്തിന്റെ ഐക്യം നൽകിയ കർത്താവ് ആണ് സമാധാനത്തിന്റെ സ്രോതസ്. ഈ സമാധാനത്തിന് സ്രോതസ്സായ കർത്താവിൽ നിന്നും ഇന്ന് ഹൃദയത്തിൽ സമാധാനം സ്വീകരിക്കുവാൻ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും എല്ലാം അരൂപിയെ ദൂരീകരിച്ച് സ്നേഹത്തിന്റെയും ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും സാഹോദര്യത്തിന്റെയും കൃപ സ്വീകരിച്ച് സമാധാനത്തിന് വാക്താക്കളായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അതിനെ സഹായിക്കുന്നതിന് വേണ്ടി ഇതാ പ്രഭാത വിരുന്ന് എന്ന പരിപാടിയിലൂടെ ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അല്പമെങ്കിലും ദൈവിക സമാധാനവും സന്തോഷവും ലഭിക്കുമെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർന്നേടത്തെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരി
പരിമളത്തിനുറവയാം നറു സൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമ്മൾ ധ്യാന വിഷയം ആക്കുന്നത് എഫീസുസർക്കെഴുതിയ ലേഖനത്തിൽ രണ്ടാം അധ്യായം 14 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. നമുക്ക് ശ്രദ്ധാപൂർവം ഒന്ന് ശ്രവിക്കാം. അവൻ നമ്മുടെ സമാധാനമാണ്, ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുവാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നു. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൌരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമയിൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തു ആണ്. വിജാതിയുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന പൗലോസ് ലീഹ യഹൂദരെയും വിജാതരെയും എല്ലാം യേശുക്രിസ്തു തന്റെ കുരിശുമരണത്തിലൂടെ പീഡാസഹനത്തിലൂടെ ഉത്ഥാനത്തിലൂടെ ഒന്നിപ്പിച്ചു എന്നുള്ള സദ്വാർത്തയാണ് ഈ വചനഭാഗത്തോട് നൽകുന്നത്. യേശുക്രിസ്തു നമ്മുടെ സമാധാനമാണ്. വിശുദ്ധരന്ധത്തിൽ സമാധാനം എന്ന് പറയുന്നത് വളരെ ആഴമേറിയ അർത്ഥമുള്ള ഒരു സംജ്ഞയാണ്. ശാലോം എന്ന ആ പദത്തിന് അർത്ഥം എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള അവസ്ഥയാണ്. നാല് ബന്ധങ്ങളിലുള്ള ഒരു ഐക്യം: ദൈവമായിട്ടുള്ള ബന്ധം, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം, തന്നോട് തന്നെയുള്ള ബന്ധം. ഈ നാല് ബന്ധങ്ങളിൽ ഐക്യരൂപം ഉണ്ടാകുന്ന അവസരത്തിൽ, ഹാർമണി ഉണ്ടാകുന്ന അവസരത്തിൽ ലഭിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് സമാധാനം എന്ന് പറയുന്നത്. പൗലോസ്ലീഹ എങ്ങനെയാണ് ക്രിസ്തുവിലൂടെ സമാധാനമുണ്ടായത്, ക്രിസ്തു എങ്ങനെയാണ് സമാധാനമായി തീർന്നത് എന്ന് തുടർന്നുള്ള വചനങ്ങളിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അവൻ നമ്മുടെ സമാധാനമാണ് എന്ന് പറഞ്ഞിട്ട് കൂട്ടിച്ചേർക്കുന്നെങ്ങനെയാണ്? ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. പൗലോസ്ലീഹയുടെ കാലഘട്ടത്തിൽ യഹൂദരും വിജാതീയരും തമ്മിൽ ഒരിക്കലും ഐക്യം ഉണ്ടായിരുന്നില്ല. യഹൂദർ ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, തങ്ങൾക്ക് കൽപ്പന കിട്ടിയവരാണ്, മറ്റുള്ള ജനതകളെക്കാൾ തങ്ങൾ ഉയർന്നവരാണ്, ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് എന്നുള്ള ഒരു ഔദ്ധത്യ ബോധം ഉള്ളവരായിരുന്നു. അതുകൊണ്ട് അവരെപ്പോഴും വിജാതീയരെ പുച്ഛിക്കുകയും തഴയുകയും തള്ളിക്കളയുകയും ഒക്കെ ചെയ്തിരുന്നു. വിജാതീയരും യഹൂദരെ പലരെയും വെറുത്തിരിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ യേശുക്രിസ്തു സ്വജാതീയരെയും വിജാതീയരെയും കുരിശുമരണത്തിലൂടെ ഒന്നിപ്പിച്ചു, ഐക്യപ്പെടുത്തി എന്നാണ് പറയുന്നത്. അവന്റെ ശരീരത്തിലൂടെ അവൻ ഈ ഐക്യം സ്ഥാപിച്ചു എന്ന് പറയുന്നു. എങ്ങനെയാണ് ശരീരത്തിലൂടെ ഐക്യം സ്ഥാപിച്ചത്? ഒരു ഉദാഹരണം നമുക്ക് കാണാം. യേശുവിനെ കുരിശു തറച്ച അവസരത്തിൽ യേശുവിന്റെ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു, നഗ്നനായി അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു. അവൻ ധരിച്ചിരുന്നത് യഹൂദ വസ്ത്രമാണ്. അതുകൊണ്ട് അവൻ യഹൂദനുമായി ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ അവൻ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് നഗ്നനായി തീർന്നപ്പോൾ അവൻ യഹൂദനെന്നുള്ള ആ മുദ്ര മായ്ച്ചുകളയുന്ന ഒരവസ്ഥയാണ്. രണ്ടാമത്, അവൻ നഗ്നനായിട്ടാണ് കുരിശിൽ തറയ്ക്കപ്പെട്ടത്. അവൻ ആദ്യത്തെ ആദത്തിന്റെ അവസ്ഥയിലേക്ക് തിരിച്ചുപോയി എന്നർത്ഥം. സകല മനുഷ്യരുടെയും പിതാവായിരുന്നു ആദ്യത്തെ ആദം. പാപം ചെയ്യുന്നതിന് മുമ്പ് അവൻ നഗ്നനായിരുന്നു. അവന്റെ നഗ്നതയിൽ അവന് ലജ്ജ തോന്നിയിരുന്നില്ല. അവിടെ സ്നേഹത്തിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, ഐക്യം ഉണ്ടായിരുന്നു. ആദവും ഹവ്വായും തമ്മിൽ ആഴമേറിയ ഒരു സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട്
രണ്ടുപേരുടെയും നഗ്നതയിൽ ലജ്ജ തോന്നിയിരുന്നില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും പഴികാരുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവർക്ക് ആ സ്വാതന്ത്ര്യം നഷ്ടമായി. അവർ ഇല കൊണ്ട് നെയ്ത് വസ്ത്രമുണ്ടാക്കി നഗ്നത മറച്ചു. അപ്പോൾ യേശു നഗ്നനായി മരിച്ചു എന്ന് പറയുമ്പോൾ ആദത്തിന്റെ ആദ്യത്തെ അവസ്ഥയിലേക്ക് തിരിച്ചുപോയി എന്നർത്ഥം. എല്ലാ മനുഷ്യരെയും തന്നിൽ ഒന്നിപ്പിച്ചു. അവിടെ യഹൂദനെന്നോ അവിടെ ഗ്രീക്കുകാരനെന്നോ റോമാക്കാരനെന്നോ വിജാതീയനെന്നോ സ്വജാതീയനെന്നോ ഒരു വ്യത്യാസമില്ല. എല്ലാവരെയും യേശു തന്നിലൂടെ ഒന്നിപ്പിച്ചു എന്നാണ് പൗലോസ്ലീഹ പറയുക. യേശു ക്രിസ്തു പീഡകൾ സഹിച്ചു മരിച്ചത് യഹൂദർക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിന് മുഴുവനും വേണ്ടിയിട്ടാണ്. മാലാഖമാര് സ്വർഗത്തിൽ നിന്നും ദൈവിക സന്ദേശവുമായി തിരപ്പിറവിയുടെ അവസരത്തില് ഇറങ്ങി വന്നത് എന്ന് പറഞ്ഞിട്ടാ ലോകത്തിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന്. സകല മനുഷ്യർക്കും ഇതാ ഒരു രക്ഷയുടെ സന്ദേശം ഞാൻ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. സകല മനുഷ്യർക്കും, യഹൂദർക്ക് മാത്രമല്ല, സകല മനുഷ്യർക്കുമുള്ള രക്ഷയുടെ സന്ദേശം അറിയിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു വന്നത് സകല മനുഷ്യരെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. യേശു ക്രിസ്തുവാണ് ഈ സമാധാനത്തിന്റെ സ്രോതസ്. ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. എന്തിനാണ് ദൈവം ഇസ്രായേൽക്കാരെ പ്രത്യേകമായി തിരഞ്ഞെടുത്തത്? അത് അവർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സ്റ്റാറ്റസ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, പ്രസ്തുത അവരിലൂടെ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവരിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടി മാത്രമല്ല ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത്, ലോകത്തിന് മുഴുവൻ വേണ്ടിയാണ് വെളിപ്പെടുത്തിയത്. യഹൂദ വംശത്തെ ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള പദ്ധതിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. പക്ഷെ യഹൂദര് അതിൽ ഊറ്റം കൊള്ളുകയും വിജാതരെ അവർ അവജ്ഞയോടെ നോക്കുകയും ചെയ്തു. ഒരു ഉദാഹരണം നമുക്ക് കാണാം. ജോനായുടെ പുസ്തകം ഇതിനൊരു ഉദാഹരണമാണ്. നിനിവെ നിവാസികൾ പാപം ചെയ്ത് നശിച്ചു പോകുന്ന കണ്ട ദൈവം അവരെ രക്ഷിക്കാൻ വേണ്ടി ജോനാസ് പ്രവാചകനോട് ആ ജനത്തോട് അനുതാപവും പശ്ചാത്തപവും പ്രകടിപ്പിക്കുവാനായി ആവശ്യപ്പെട്ടു. യഹൂദനായിരുന്ന ജോനാക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യഹൂദ ചിന്താഗതിയുടെ സ്വാധീനമുണ്ടായിരുന്നു. രണ്ട് കാര്യം ജോനാക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ഒന്ന്, വചനത്തിന്റെ ശക്തി. വചനം പ്രസംഗിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ടാകുമെന്ന് ജോനാസ് പ്രവാചകന് 100% ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് താൻ ചെന്ന് പശ്ചാത്താപത്തിൽ വചനം പ്രഘോഷിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് അവിടെ മാനസാന്തരമുണ്ടാകും. രണ്ടാമത്തെ കാര്യം ഇതാണ്, ജനം മാനസാന്തരപ്പെട്ടാൽ ദൈവം തീർച്ചയായും ശിക്ഷ പിൻവലിക്കുമെന്നും കരുണ കാണിക്കുമെന്നും. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ജോനാസ് പ്രവാചകൻ ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് താൻ വെറുക്കുകയും തങ്ങളെ അടിമകളായി വെക്കുകയും ചെയ്ത നിനിവേ നിവാസികൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചില്ല. തങ്ങൾ മാത്രമാണ് രക്ഷയ്ക്ക് യോഗ്യര് എന്നും വിജാതിയ രക്ഷിക്കപ്പെടരുത് എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജോനാസ് പ്രവാചകൻ അങ്ങോട്ട് പോകാതിരുന്നത്. പക്ഷെ ദൈവം ജോനായോട് പറയുന്ന വാക്കുകളുണ്ട്. അവൻ ഒരു ദിവസം മാത്രം ചുറ്റി നടന്ന് നിനിവേ നിവാസികൾ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ നിനിവേ നിവാസികൾ ഒന്നടങ്കം അനുതപിക്കുകയും പശ്ചാത്തപിക്കുകയും ചാക്കെടുക്കുകയും അവർ ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് കരുണ കാണിച്ചു. ഇത് കണ്ട ജോനാസ് പ്രവാചകൻ ദൈവത്തോട് മറുതലിക്കുകയും അവൻ പട്ടണത്തിന് വെളിയിൽ ചെന്ന് ഇതൊന്നും കാണണ്ട എന്ന് കരുതി മാറി നിൽക്കുകയും ചെയ്ത അവസരത്തിൽ ദൈവം അവരോട് ചോദിക്കുകയാണ്, ഈ ജനം നശിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവ് ഒരു പ്രതീകവും കാണിച്ചു കൊടുത്തു. ഒരു വൃക്ഷത്തായി തഴച്ചു വളർന്നു, പക്ഷേ ചുടുകാറ്റടിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ഇല വാടി, പുഴുക്കൾ വന്ന് അതിന്റെ ഇലകളെല്ലാം തിന്നു, അത് ഉണങ്ങിപ്പോയി. അതിൽ കോപാക്രാന്തനായ ജോന ദൈവത്തോട് മറുതലിക്കുന്നു. അപ്പോഴാണ് ദൈവം ചോദിക്കുന്നത്, ഈ ചെടി നട്ടു വളർത്തിയത് നീയാണോ? ഇതിന് വെള്ളം നീ ഒഴിച്ചിട്ടുണ്ടോ? ഇതിന് വളം കൊടുത്തിട്ടുണ്ടോ? ഇത് വളരെ നീ എന്തെങ്കിലും ചെയ്തോ? എന്നിട്ടും ഈ ചെടി വാടി കരിഞ്ഞു പോയപ്പോൾ നീ എന്തിന് കോപിക്കുന്നു? ഇടതും വലതും തിരിച്ചറിയാൻ പറ്റാത്ത 125,000 ജനങ്ങൾ നിനിവേ നഗരത്തിൽ നശിച്ചു പോകാൻ പോകുന്നു. അതെന്റെ മനസ്സ് വേദന നൽകില്ലേ? അവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എനിക്ക് വേദനയില്ലേ എന്ന് ചോദിക്കുകയാണ്.
മറ്റുള്ളവർ നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ടോ? ദൈവത്തിന്റെ മനസ്സ് വേദനിക്കും. കാരണം ദൈവം എല്ലാവരും രക്ഷിക്കാൻ വന്നവനാണ്, എല്ലാവരെയും ഐക്യപ്പെടുത്താൻ വന്നവനാണ്. യേശുവിന്റെ പരിശുദ്ധ കാലത്ത് യേശു എല്ലാവരെയും അനുരഞ്ജിപ്പിക്കുന്നത് കാണാൻ പറ്റും, അനുരഞ്ജനത്തിലെ സമാധാനം ഉണ്ടാകുന്ന കാണാൻ പറ്റും. ശമറായക്കാരി സ്ത്രീ, അവൾ വെള്ളം കോരാൻ വന്നപ്പോൾ അപ്രതീക്ഷിതമായി യേശുവിനെ കണ്ടു. യേശു അവൾ വെള്ളം ചോദിച്ചു, മനഃപൂർവ്വമാണ് ചോദിച്ചത്. കാരണം യഹൂദരും ശമറായക്കാരും തമ്മിൽ കടുത്ത വിരോധത്തിലാണ്. യഹൂദരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും ശമറായക്കാർ കുടിക്കില്ല, ശമറായക്കാരുടെ വീട്ടിൽ നിന്നും ഒന്നും യഹൂദരും സ്വീകരിക്കുകയില്ല. പരമ്പരാഗത വിരോധികളാണ്. ഇതറിയാമായിരുന്ന യേശുവാണ് അവളോട് വെള്ളം ചോദിച്ചത്. അവൾ തന്റെ വിരോധം പ്രകടമാക്കിയപ്പോൾ യേശു പറഞ്ഞു, എനിക്ക് നിന്നോട് വിരോധമൊന്നുമില്ല, പക്ഷെ നീ എന്നോട് വെള്ളം ചോദിച്ചാൽ ഞാൻ നിനക്ക് വെള്ളം തരും. അങ്ങനെ യേശു തന്റെ സ്നേഹം പ്രകടമാക്കുകയും അവളുടെ മനസ്സിലുള്ള വെറുപ്പ് നീക്കുകയും യേശുവും അവളുമായിട്ട് സ്നേഹ സംഭാഷണം നടത്തുകയും ചെയ്തു. യേശുവിനെ അവൾ രക്ഷകനായിട്ട് അംഗീകരിച്ചു. പക്ഷെ ഇവിടെ നമ്മൾ പ്രധാന വിഷയം അതിനുശേഷമുള്ളൊരു കാര്യമാണ്. പിന്നീട് അവൾ പട്ടണത്തിൽ പോയി അനേകം പേരെ യേശുവിലേക്ക് ആനയിച്ചു. അവരെല്ലാവരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അങ്ങനെ വിജാതിയിലായിരുന്നവർ, യഹൂദരുമായിട്ട് സ്പർദ്ധയിലായിരുന്ന സമൂഹം യേശുവിലൂടെ ഒന്നാക്കപ്പെട്ടു. അങ്ങനെ അവർക്കിടയിൽ യേശു സമാധാനം സ്ഥാപിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വചനത്തില് നമ്മൾ യേശുവിനെ തേടി വരുന്ന ഗ്രീക്കുകാരെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഗ്രീക്കുകാര് യേശുവിനെ തേടി വന്നു. ഫിലിപ്പോസും മറ്റൊന്ന് രണ്ടു പേരും കൂടി യേശുവിനെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അതാ ഗ്രീക്കുകാർ നിന്നെ അന്വേഷിക്കുന്നു. വിജാതിയര് യേശുവിനെ അന്വേഷിച്ചു വരുന്നു. അങ്ങനെ യഹൂദരെയും ഗ്രീക്കുകാരെയും യേശു ഒന്നിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി. സൈറോ ഫിനേഷ്യൻ സ്ത്രീ, വിജാതീയ സ്ത്രീ യേശുവിനെ അന്വേഷിച്ചു വന്നു. യേശു ആദ്യം അവളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, മക്കൾക്കുള്ള അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. അപ്പോൾ അവൾ പറഞ്ഞു, മക്കളുടെ മേശയിൽ നിന്നും വീഴുന്ന അപ്പകഷ്ണങ്ങൾ പോലും പട്ടികൾ നായ്ക്കൾ വിശപ്പടക്കുന്നുണ്ടല്ലോ, എനിക്കതായാലും മതി. യേശു അവളെ സുഖപ്പെടുത്തി. അവളുടെ ആ വിശ്വാസത്തെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു യേശു ചോദിച്ചത്. അവളുടെ വിശ്വാസം പ്രകടമാക്കിയപ്പോൾ യഹൂദർക്ക് കൊടുത്ത അതേ സൗഖ്യത്തിന് അനുഭവം അവളുടെ കുടുംബത്തിനും കൊടുത്തു. അങ്ങനെ യേശു വിജാതീയനോ സ്വജാതീയനോ എന്ന വ്യത്യാസമില്ലാതെ അനുഗ്രഹം കൊടുക്കുന്നവനായി മാറി. ഒരു ശതാധിപൻ തന്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞ് യേശു അടുക്കൽ വന്നു. അവൻ യഹൂദനല്ലോ, അതുകൊണ്ട് ഞാൻ വരികയില്ല എന്നല്ല യേശു പറയുന്നത്. ആര് സഹായം അപേക്ഷിക്കുന്നോ അവന്റെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ് യേശു. യേശു അങ്ങനെ തന്നിൽ വിജാതീയരെയും സ്വജാതീയരെയും ഗ്രീക്കുകാരെയും റോമക്കാരെയും യഹൂദരെയും എല്ലാം ഒന്നാക്കി തീർത്തു. അങ്ങനെ യേശു സമാധാനം സ്ഥാപിച്ചു. സമാധാനത്തിന്റെ സ്രോതസ് യേശുവാണ്. യേശു തന്റെ ജീവിതത്തിലൂടെ തന്റെ പ്രവൃത്തിയിലൂടെ ആദ്യം ജനത്തെ മുഴുവൻ ദൈവവുമായിട്ട് അനുരഞ്ജിപ്പിച്ചു, പരസ്പരം അനുരഞ്ജിപ്പിച്ചു. ഈ അനുരഞ്ജനത്തിലൂടെയാണ്, ഈ ഹാർമണിയിലൂടെയാണ് സമാധാനം സംജാതമാകുന്നത്. ഹൃദയത്തിൽ ആണ് ഈ അനുരഞ്ജനവും ഈ സമാധാനവും ആരംഭിക്കേണ്ടത്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും വിശ്വ ഫ്രാൻസിസ് അസീസിയെ പോലെ പ്രാർത്ഥിക്കുന്നവരാകണം. ദൈവമേ, സമാധാനത്തിന്റെ അപ്പസ്തോലന്മാരായി ഞങ്ങളെ അയക്കണമേ എന്ന്. യേശുവാണ് നമ്മുടെ സമാധാനം. ആ സമാധാനത്തിന്റെ സ്രോതസ്സായ യേശുവിനെ ഒത്തുചേർന്ന് നിന്ന് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് സമാധാനം നിറയും. അപ്പോൾ നമുക്ക് സമാധാനത്തിന്റെ അപ്പസ്തോലരായി പ്രവർത്തിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ വെറുപ്പോ വിദ്വേഷമോ പ്രതികാരമോ പ്രതിയോഗിയോടുള്ള വെറുപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിൽ ഒന്നായി തരാൻ ശ്രമിക്കാം. യേശുവിനെ പ്രതി സകലതും ക്ഷമിക്കാനും പൊറുക്കാനും ശ്രമിക്കാം. യേശു പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. പിതാവ്, ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. തന്നിൽ എല്ലാവരെയും ഒന്നിപ്പിച്ച കർത്താവ്, ഇന്ന് ക്രൈസ്തവരായ നമ്മെ അനുരഞ്ജനത്തിന്റെയും ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും എല്ലാം മാധ്യമങ്ങളായി രൂപാന്തരപ്പെടുത്തട്ടെ. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഒന്നും കണിക പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ, നമ്മുടെ കുടുംബത്തിലുണ്ടാകാതെ, നമ്മുടെ സമൂഹത്തിലുണ്ടാകാതെ ഐക്യത്തിന്റെ അരൂപി വളർന്നു വരാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.
പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ഭരണിയാകെ ആദാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം സ്നേഹനിധിയായ യേശുവേ, അവിടുന്ന് ശിഷ്യന്മാർ പറഞ്ഞുവല്ലോ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഇത് ലോകം നൽകുന്ന പോലെയല്ല, ഇത് നിലനിൽക്കുന്ന സമാധാനമാണ്. അവിടുന്ന് സമാധാനത്തിന് വിഘാതമായി നിന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അരൂപിയെ ദൂരെ അകറ്റുകയും എല്ലാവർക്കും സമാധാനത്തിന് അരൂപിയെ കൊടുക്കുകയും ചെയ്തുവല്ലോ. ഉദ്ധിതനായ അവിടുന്ന് അപ്പസ്തോലന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ആദ്യം അവർക്ക് ആശംസിച്ചത് നിങ്ങൾക്ക് സമാധാനം എന്നാണല്ലോ. ഉദ്ധിതരായ അങ്ങയുടെ ഈ സമാധാനം എല്ലാവരുടെ ഹൃദയങ്ങളിലും എല്ലാ കുടുംബങ്ങളിലും ഞങ്ങളുടെ സഭയിലും ലോകം മുഴുവനിലും വളർന്നു വരുവാനും വികസിക്കുവാനും നടമാടുവാനും ഇടയാക്കണമേയെന്ന് ഞങ്ങൾ തീഷ്ണതയോടെ ആഗ്രഹത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങൊഴുക്കിയ തിരുരക്തം വൃഥാവിൽ ആയി പോകാൻ ഇടയാക്കരുതേ. ആ തിരുരക്തം കൊണ്ടാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും വീണ്ടെടുക്കപ്പെട്ടത്. അങ്ങയുടെ തിരുരക്തത്തിന്റെ വിലയാണല്ലോ ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ളത്. കർത്താവെ, അങ്ങയുടെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾ ഒരിക്കലും പിശാചിന്റെ കെണിയിൽപ്പെട്ട് വെറുപ്പിലോ വിദ്വേഷത്തിലോ ജീവിക്കാൻ ഇടയാക്കരുതേ. അനിരഞ്ജനത്തിന്റെ അരൂപി ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേയെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദിവസങ്ങളിൽ ഭാരതവും ഞങ്ങളുടെ അയൽ രാജ്യമായ പാകിസ്ഥാനും തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ ഏറി വരുന്നു. വിരോധത്തിന്റെയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഒക്കെ അരൂപി പരക്കുന്നു. ഇന്ന് ലോകമെമ്പാടും ഭീകരതയുടെ ആക്രമണത്താൽ ഭീതിതമായ അന്തരീക്ഷമുണ്ട്. മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിൽ തന്നെ പരസ്പരം കൊല്ലുകയും പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്ന സമൂഹത്തിന്റെ മധ്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്ന. കർത്താവെ, ഈ സാഹചര്യത്തിൽ ഞങ്ങൾ യാചിക്കുന്നു, അങ്ങയുടെ ശരീരത്താൽ സകലരെയും ഒന്നിപ്പിക്കുകയും അനുരഞ്ജിപ്പിക്കുകയും ചെയ്ത ആ രക്ഷയുടെ അനുഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞങ്ങളെല്ലാവരും സമാധാനത്തിന്റെ വാക്താക്കളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. സമാധാനം ഞങ്ങൾ ഹൃദയങ്ങൾ നിറയുമ്പോഴാണല്ലോ അത് കുടുംബത്തിലുണ്ടാകുന്നത്. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുമ്പോഴാണല്ലോ സഭയിൽ ഉണ്ടാകുന്നത്. സഭയിൽ സമാധാനം ഉണ്ടാകുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് സമാധാനത്തിന്റെ വാക്താക്കളായി ലോകത്തിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധ അമ്മേ, ഈ സമാധാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ, ഉദ്ധിതനായ യേശുവിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിർഭരമാകുവാൻ വേണ്ടി നിങ്ങളുടെ മാധ്യസ്ഥവും ഞങ്ങൾ പ്രത്യേകമായി തേടുന്നു, പ്രാർത്ഥിക്കുന്നു. Thank you.
തുടയ്ക്കുന്ന കവിളിക്കലോടുന്ന തനിവിന്റെ നിധിയാണെന്നമ്മ. കണ്ണീർ തുടയ്ക്കുന്ന കവിളിക്കലോടുന്ന കനിവിന്റെ നിധിയാണെന്നമ്മ. അറിയാതെ ഉള്ളിലെ നന്മകൾ മായവേ പുണ്യം നിറയ്ക്കുമെന്നമ്മ. അറിയാതെ ഉള്ളിലെ നന്മകൾ മായവേ പുണ്യം നിറയ്ക്കുമെന്നമ്മ. വഴിയിൽ പുണ്യം വിതറു, കാലിടറാതെ നയിക്കൂ. ജീവിത വഴിയിൽ പുണ്യം വിതറു, കാലിടറാതെ നയിക്കൂ. കണ്ണീർ തുടയ്ക്കുന്ന കവിളിക്കലോടുന്ന കനിവിന്റെ നിധിയാണെന്നമ്മ. കഥനം തളർത്തിയ വദനവുമായി പാദം പോകുന്ന നേരം. കഥനം തളർത്തിയ വദനവുമായി പാദം പോകുന്ന നേരം. ആർദ്രതയോടെ അനുകമ്പയോടെ അരികിൽ ചേർത്തിടുമ്മ. ആർദ്രതയോടെ അനുകമ്പയോടെ അരികിൽ ചേർത്തിടുമ്മ. അമ്മേ നീയാണ് ഭയം ആശ്രയവും നീ തായേ. ജീവിത വഴിയിൽ നമുക്കിപ്പോൾ ഈ നിമിഷം കർത്താവിന്റെ സമാധാനത്തിന് ആശീർവാദം സ്വീകരിക്കാനായിട്ട് ശിരസ് നമിക്കാം. മാർപ്പാപ്പയോട് ചേർന്നും മെത്രന്മാരോട് ചേർന്നും വൈദികരോടും സന്യസ്തരോടും ചേർന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശ്വരൻ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്ന് നമ്മൾ പോകുന്നിടത്തെല്ലാം നമുക്ക് അനുരഞ്ജനത്തിന് സമാധാനത്തിന് വാഗ്ദാനങ്ങളാകാം. കണ്ടുമുട്ടുന്നവർക്കെല്ലാം ഇന്ന് സമാധാനം കൊടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനപൂർണമായ സന്തോഷദായകമായ ഐശ്വര്യപൂർണമായ ഒരു ശുഭദിനം ആശംസിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ജീവിതം ദൈവാനുഗ്രഹ സമൃദ്ധമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.